ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ക്രാബ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഇനി നമുക്കിത് നന്നായി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമുക്കിത് വൃത്തിയാക്കാം. ഇനി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറിയുള്ളി, വെള്ളുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇനി നമുക്ക് ഉള്ളി ചേർത്തായി ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറിയുള്ളിയും വലിയുള്ളിയും നമ്മൾ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. തക്കാളിയും ഇതേപോലെ ആക്കിയിട്ടുണ്ട്. മഞ്ചക്കിടാനാക്കാൻ പോകുന്നത്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓയിൽ വയ്ക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുള്ളിയും വലിയുള്ളിയും ഇതിലേക്ക് ഇടാം. ഇത് ബ്രൗൺ കളർ ആകുന്നേരം നമുക്ക് അളക്കാം. ഫ്രൈ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചെടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. എല്ലാം നന്നായി ഒന്ന് ആക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമുക്ക് കുറച്ച് മല്ലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മിപ്പോൾ ഇട്ടത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവാണെങ്കിൽ 2 സ്പൂൺ ഇടാം. ഇപ്പം 2 സ്പൂണ് മല്ലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ റോസിൻ്റെ പ്രധാനപ്പെട്ടത് കുരുമുളക് പൊടിയാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കണ്ടില്ലേ, നിങ്ങൾക്കാണെങ്കിൽ എത്ര ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം.
ഇനി കുറച്ച് സമയം അടച്ചു കഴിക്കാം. ഇനി നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ടൈം അടച്ച് വേവിക്കാം. നമുക്ക് തുറക്കാം. ലൈറ്റ് ഇവിടെ വളരെയുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ അതിൻ്റെ കൂടെ തിന്നാനേക്ക് നമുക്ക് ചപ്പാത്തി എന്നുള്ളത് നമുക്കിത് കേട്ടു. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് തുടർന്ന് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക. ഇത് നല്ല പുതിയ പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.